സ്പീക്കർ മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിൽ മൂന്നാമത്തെ സെക്ഷനാണിത് പലവിധ മാറ്റം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം രണ്ട് നോട്ട് പുസ്തകവും മൂന്ന് രൂപ വിലയുള്ള പേനയും കൂടെ വാങ്ങിയപ്പോൾ ഇരുപത്തിമൂന്ന് രൂപ ചിലവായി രണ്ട് പുസ്തകവും മൂന്ന് രൂപ വിലയുള്ള പേനയും കൂടെ വാങ്ങിയപ്പോൾ ഇരുപത്തി മൂന്ന് രൂപ ചിലവായി ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എന്താണ് അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ഈ പലവിധ മാറ്റം എന്ന സെക്ഷനിലാണ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കൂടുതലായിട്ട് ബീജഗണിത രീതി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്സ് കോംപ്ലിക്കേറ്റഡ് ആകും തോറും അവർക്കൊരു ബീജഗണിത രീതിയിലൂടെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്ത് പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിലാണ് ഒരു നോട്ട് പുസ്തകവും മൂന്ന് രൂപ വിലയുള്ള പേനയും എന്നാണ് അല്ലേ അപ്പോൾ നമുക്കിത് രണ്ട് രീതി ചെയ്യാം ഒന്ന് ബീജഗണിത രീതി ചെയ്യാം അങ്ങനെയല്ല ഡയറക്റ്റ് മെത്തേഡ് മെൻ്റലബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം അല്ലേ രണ്ട് നോട്ട് പുസ്തകവും മൂന്ന് രൂപ വിലയുള്ള പേനയുമാണ് വാങ്ങിയത് അപ്പോൾ ഇരുപത്തി മൂന്ന് രൂപ ചിലവായി എന്ന് പറയുന്നു ഈ പേന വാങ്ങിയില്ലായിരുന്നെങ്കിലോ അപ്പം എന്താണ് മൂന്ന് രൂപ വിലയുള്ള പേന വാങ്ങിയിട്ടില്ല മൂന്ന് രൂപ വിലയുള്ള പേന വാങ്ങിയില്ല മൂന്ന് രൂപ വിലയുള്ള പേന വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എത്ര വരും ഇരുപത്തി മൂന്നീന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി ഇരുപത് കിട്ടി മൂന്ന് രൂപ വിലയുള്ള പേന വാങ്ങിയില്ല അപ്പോൾ ഇരുപത്തി മൂന്നേ മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത് എന്ന് കിട്ടി ഇരുപത് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് നോട്ട് പുസ്തകങ്ങളുടെ വിലയല്ലേ ഇരുപത് എന്ന് പറയുന്നത് രണ്ട് നോട്ട് പുസ്തകങ്ങളുടെ വിലയാണ് രണ്ട് നോട്ട് പുസ്തകത്തിൻ്റെ ബുക്ക് എന്ന് എഴുതാണ് രണ്ട് ബുക്കിൻ്റെ വിലയാണെന്തോന്ന് ഇരുപത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബുക്കിൻ്റെ വില എത്രയായിരിക്കും രണ്ട് ബുക്കിൻ്റെ വില ഇരുപത് അപ്പോൾ ഒരു ബുക്കിൻ്റെ വില എത്രയാണ് പത്ത് ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എന്താണ് പത്ത് രൂപ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ രണ്ട് നോട്ട് പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി ഇരുപത്തി മൂന്ന് രൂപ ആ പേനയുടെ വില മൂന്ന് രൂപയാണ് അപ്പോൾ ഇരുപത്തി മൂന്നിൽ നിന്ന് മൂന്ന് കുറയ്ക്കുവാണ് പേന ഞാൻ വാങ്ങിച്ചിട്ടില്ല പേന ആ കുട്ടി വാങ്ങിച്ചിട്ടില്ല അപ്പോഴത്തേക്കും എന്തായി ആ കുട്ടിക്ക് ഇരുപത് രൂപയായിട്ടുള്ളൂ മൂന്ന് രൂപ പേനയല്ലേ ഇരുപത് രൂപയ്ക്കാണ് എന്ത് കിട്ടിയത് രണ്ട് നോട്ട് പുസ്തകം കിട്ടിയത് അപ്പോൾ ഒരു നോട്ടു പുസ്തകത്തിന് എത്രയാണ് ഈസിയായിട്ട് നമുക്ക് പറയാം ഒരു നോട്ടു പുസ്തകത്തിന് പത്ത് രൂപയാണ് ചിലവായത് ഈസി ആയിട്ട് പറഞ്ഞുകൂടെ ഇത് ഡയറക്റ്റ് മെത്തേഡാണ് ഇങ്ങനെയല്ല ബീജകണിത രീതിയിലാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും രണ്ട് നോട്ട് പുസ്തകത്തിനും നോട്ട് പുസ്തകത്തിൻ്റെ വിലയിൽ നമ്മൾ എക്സ് എന്നെടുക്കുകയാണ് പുസ്തകത്തിന് എക്സ് എന്നെടുക്കുകയാണ് നോട്ട് പുസ്തകത്തിന് എക്സ് എന്നെടുക്കുകയാണ് രണ്ട് നോട്ട് പുസ്തകവും മൂന്ന് രൂപ വിലയുള്ള പേനയും കൂടി വാങ്ങിയപ്പോൾ ഇരുപത്തി മൂന്ന് അപ്പം രണ്ടേ ഗുണം നോട്ട് പുസ്തകം എത്രയാണ് രണ്ട് നോട്ട് പുസ്തകം അപ്പം രണ്ടേ ഗുണം എക്സ് പ്ലസ് മൂന്ന് മൂന്ന് രൂപ വിലയുള്ള പേന അപ്പോൾ എത്രയായിട്ട് മാറി ഇരുപത്തി മൂന്നായിട്ട് മാറി അപ്പോൾ രണ്ട് എക്സ് എന്ന് പറഞ്ഞത് ഇരുപത്തി മൂന്ന് മൈനസ് മൂന്ന് ഇരുപത് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുപത് ബൈ രണ്ട് എത്ര നീട്ടി പത്ത് ഇത് ബീജഗണിത രീതി ഇത് ഡയറക്റ്റ് മെത്തേഡ് ഇതെന്ത് നമ്മളെടുത്തു പേന വാങ്ങിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ആൻസറിലോട്ട് എത്തി ഇവിടെ വീജഗണിത രീതിയിലാണെങ്കിലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട പുസ്തകത്തിൻ്റെ വിലയ്ക്ക് എക്സ് എന്ന് കൊടുത്തു അപ്പോൾ രണ്ട് എക്സ് പ്ലസ് മൂന്ന് ദിവസം ഇരുപത്തി മൂന്ന് രണ്ട് എക്സ് ഈക്വൽ ടു ഇരുപത്തി മൂന്ന് മൈനസ് മൂന്ന് ഇരുപത് എക്സ് ഈക്വൾ ടു പത്തൊന്ന് കിട്ടി പത്ത് രൂപ പേനയ്ക്കായി നമുക്ക് കിട്ടി പത്ത് രൂപ പേനയ്ക്കായി ഇവിടെയും പത്ത് രൂപ പേനയ്ക്കായി എന്ന് കിട്ടി ഈ രണ്ട് രീതിയാണ് ഈ പലവിധ മാറ്റം എന്ന സെക്ഷനിൽ കൂടുതലായിട്ട് പറയുന്നത് കഴിഞ്ഞ കണക്കുകൾ നമ്മൾ എന്താണ് ഗുണനവും ഭരണവും കൂട്ടലും കുറയ്ക്കലോ എന്നാൽ രണ്ട് സെക്ഷൻ പഠിച്ചു അല്ലേ അപ്പം ആ കൂട്ടലും കുറയ്ക്കലും കൂട്ടിയും കുറച്ചും മാത്രം ആൻസർ കണ്ടുപിടിച്ചു ഗുണനവും ഹരണവും വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഗുണിച്ചും ഹരിച്ചും മാത്രം നമ്മൾ ഒറ്റയടിക്ക് ആൻസർ എഴുതി ഈ പലവിധ മാറ്റം എന്ന സെക്ഷനിൽ ഗുണനവും ഹരണവും ഉണ്ട് കൂട്ടലും കുറയ്ക്കലും ഉണ്ട് അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കോംപ്ലിക്കേഷൻ കൂടുകയാണ് അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒറ്റയടിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ബീജഗണത രീതി ഉപയോഗിക്കേണ്ടി വരും നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒറ്റയടിക്ക് എങ്ങനെയാണോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ആലോചന സമയം വരും മൂന്ന് രൂപ കുറച്ച് മൂന്ന് രൂപ ഇല്ലാണ്ട് പേന ഇല്ലാണ്ടെന്നൊക്കെ ആലോചിച്ച ആൻസറിലോട്ട് എത്താം കുറച്ച് ആലോചിച്ചാൽ കിട്ടും ആലോചിക്കാൻ സമയം പറ്റുന്നില്ല ആലോചിച്ച് ടെൻഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ബീജഗണതം ഉപയോഗിച്ചു കൊണ്ട് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഈ ചോദ്യം നോക്കൂ ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ നാൽപ്പത്തി രണ്ട് രൂപയായി ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ നാൽപ്പത്തി രണ്ട് രൂപയായി സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങ് അപ്പം നമുക്കറിയാം രണ്ട് രീതി ചെയ്യാൻ പറ്റും ആണല്ലോ ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറയ്ക്കുക അല്ലേ അപ്പോൾ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറയ്ക്കുന്നതിന് മുന്നേ എന്നാലോചിച്ചാൽ എന്താണ് മൂന്ന് മടങ്ങിനോടൊപ്പം രണ്ട് കൂട്ടിയപ്പോൾ അല്ലേ അപ്പം മൂന്ന് മടങ്ങിനോടൊപ്പം രണ്ട് കൂട്ടിയപ്പോൾ എന്നാലോചിച്ച് നോക്കിയാലോ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ നാൽപ്പതായി എന്നാണ് അപ്പോൾ മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ട് കുറയ്ക്കാതിരുന്നെങ്കിലോ അപ്പോൾ നമ്മുടെ സംഖ്യ രണ്ടാണ് അല്ലേ രണ്ടാണ് ആശയക്കൊടുപ്പം ഉണ്ടാക്കുന്നത് രണ്ട് കുറച്ചപ്പോൾ എന്നല്ലേ അപ്പോൾ ആ രണ്ട് കുറച്ചതിനെ ഞാൻ ഈ നാല്പതിനോടൊപ്പം കൂട്ടുകയാണ് രണ്ട് കുറച്ചപ്പോൾ എന്നതിനെ നാൽപ്പതിനോടൊപ്പം കൂട്ടുകയാണ് അപ്പോൾ എത്ര വന്നു നാല്പത്തി രണ്ട് ഇതല്ലേ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സംഖ്യ രണ്ട് കുറച്ചപ്പോൾ നാൽപ്പത് പ്ലസ് രണ്ട് നാൽപ്പത്തി രണ്ട് രണ്ട് കുറച്ചപ്പോൾ നാൽപ്പത്തി രണ്ട് നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ഈ നാൽപ്പത്തി രണ്ടിനെ എന്ത് ചെയ്താൽ മതി മൂന്ന് മടങ്ങിൽ നിന്നല്ലേ മൂന്ന് ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ട് കുറച്ചപ്പോൾ നാൽപ്പത് കിട്ടി എന്നാണ് ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആ നാൽപ്പതിനോടൊപ്പം രണ്ട് കൂട്ടി അപ്പം നാൽപ്പത്തി രണ്ടായി അപ്പോൾ എന്ത് വന്നു നാൽപ്പത്തി രണ്ട് ബൈ മൂന്ന് നാൽപ്പത്തി രണ്ട് ബൈ മൂന്ന് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുമല്ലേ അപ്പോൾ എങ്ങനെ വരും ഒരു മൂന്ന് മൂന്ന് ഒന്ന് ബാക്കി പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് എത്രയായി നാല് അപ്പം ആൻസർ എത്ര കിട്ടി പതിനാല് അപ്പം സംഖ്യ ഏതാണ് പതിനാല് ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ രണ്ടാണ് കുറച്ചത് സംഖ്യ ആദ്യത്തെ സംഖ്യ എത്രയായിരുന്നു നാൽപ്പതേ പ്ലസ് രണ്ടല്ലേ കുറയ്ക്കേണ്ടിയിരുന്നില്ല കുറച്ചില്ല എന്നാണെങ്കിൽ എങ്ങനെയാണ് നാൽപ്പതേ പ്ലസ് രണ്ട് നാൽപ്പത്തി രണ്ട് അപ്പോൾ എന്ത് വന്നു നാൽപ്പത്തി രണ്ടിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ലേ നാൽപ്പത്തി രണ്ട് മൂന്ന് എടുക്കുമ്പോൾ എത്ര കിട്ടി പതിനാല് പതിനാലാണ് നമ്മുടെ ആദ്യത്തെ സംഖ്യ ഒന്ന് ആരോക്കൂ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളതിനെ കൂട്ടി നാൽപ്പതേ പ്ലസ് രണ്ട് നാൽപ്പത്തി രണ്ട് എന്ന് വന്നു നാൽപ്പത്തിരണ്ട് പേ മൂന്ന് എടുത്താൽ പോരെ മൂന്നോ മടങ്ങിനോടൊന്നല്ലേ അപ്പോൾ നാൽപ്പത്തിരണ്ട് പേ മൂന്ന് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പതിനാലുന്ന് ആൻസർ കിട്ടി ആണ് നമ്മുടെ സംഖ്യ എന്ന് കിട്ടി ഇനി നമുക്ക് ബീജഗണിത രീതിയിൽ എങ്ങനെ വരുമെന്ന് നോക്കാം ബീജഗണിത രീതിയിലാണ് വരുന്നതെങ്കിൽ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അപ്പം ഞാൻ സംഖ്യയെ എക്സ് എടുക്കുകയാണ് സംഖ്യയെ ഞാൻ എക്സ് എടുക്കുകയാണ് സംഖ്യയാണ് കണ്ടുപിടിക്കാനുള്ളത് സംഖ്യയെ ഞാൻ എക്സ് എടുത്തു ഇത് എന്താണ് സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ എന്നാണ് അല്ലേ അപ്പം സംഖ്യയുടെ മൂന്ന് മടങ്ങാകുമ്പോഴത്തേക്കും എന്തായി മൂന്നെക്സ് മൂന്ന് എക്സിൽ നിന്നും രണ്ട് കുറച്ച് എപ്പോൾ മൈനസ് രണ്ട് എത്ര കിട്ടി നാൽപ്പത് കിട്ടി മൂന്നെക്സ് മൈനസ് രണ്ട് സമം നാൽപ്പത് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യണം സോൾവ് ചെയ്താൽ മതിയല്ലോ മൂന്ന് എക്സ് സമം നാൽപ്പത് പ്ലസ് രണ്ട് എന്ന് വന്നു ആൻസർ നാൽപ്പത്തി രണ്ട് എന്ന് വന്നു അതായത് മൂന്ന് എക്സ് ഈക്വൾ ടു നാൽപ്പത്തി രണ്ട് എക്സ് ഈക്വൾ ടു എന്താണ് നാൽപ്പത്തി രണ്ട് ബൈ മൂന്ന് ആൻസറ് പതിനാല് എന്ന് വന്നു ആൻസർ എത്രയായിട്ട് വന്നു പതിനാല് എന്ന് വന്നു ഇത് ബീജഗണിത രീതിയിലാണ് എക്സ് കൊടുത്ത് സോൾവ് ചെയ്തു എക്സ് സംഖ്യ എക്സ് എന്ന് കൊടുത്തു ഇക്വേഷൻ ഉണ്ടാക്കി സമവാക്യം ഉണ്ടാക്കി മൂന്ന് എക്സ് മൈനസ് രണ്ട് നാല്പത് അതിൽ നിന്ന് മൂന്ന് എക്സ് ഈക്വൽ ടു നാൽപ്പത് പ്ലസ് രണ്ട് നാല്പത്തിരണ്ട് എക്സ് ഈക്വൽ ടു നാല്പത്തി രണ്ട് ബൈ മൂന്ന് നമുക്ക് പതിനാലെന്ന് കിട്ടി ഇവിടെയാണെങ്കിലോ മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ട് കുറച്ചു വന്ന കൺസെപ്റ്റിനെ ഓപ്പോസിറ്റാക്കി രണ്ട് കൂട്ടുകതാക്കി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ബൈ മൂന്ന് പതിനാല് നമുക്ക് ഒറ്റയോടിക്കാൻസർ കിട്ടി ഏത് രീതിയാണോ നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ചിന്തിക്കുന്ന ലെവൽ വ്യത്യാസമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ ചിന്തിച്ച് നമുക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ആൻസറിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക